फ्रेंड्स वेलकम टू माय सिग्नेचर किचन अब इन ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പ് റെസിപ്പി ആണ് പംകിൻ സൂപ്പ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം ചൂടാക്കുക അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്തു കൊടുക്കുക ഈ സവാള ബട്ടറിൽ നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തു എടുക്കുക ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്തു കൊടുക്കുക ഇനി ഇതിലേക്ക് 1 കപ്പ് മത്തൻ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അത് ആഡ് ചെയ്തു കൊടുക്കാം ഇതിപ്പോ അത്യാവശ്യം പഴുത്ത മത്തനാണ് എടുത്തിരിക്കുന്നത് ഇനി മത്തൻ ഒന്ന് നന്നായിട്ട് വേവിച്ച് എടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ മത്തനൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തു കൊടുക്കുക ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തു കൊടുക്കാം ഇനി ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്തു വെച്ചിരിക്കുന്ന മിക്സ് ആഡ് ചെയ്തു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്തു കൊടുക്കുക ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്തു കൊടുക്കുക രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തു കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തു കൊടുക്കുക അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പംകിൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക